സംരക്ഷിക്കാനുള്ള ഇലക്ഷനാണ്. ഇന്ന് കാണുന്ന ഇന്ത്യൻ നാശയം രൂപപ്പെട്ടത് സ്വാതന്ത്ര്യസമരകാലത്താണ്. സ്വാതന്ത്ര്യസമരത്തിന്റെ അവസാനമാണ് ഇന്ത്യ എന്ന ആശയം സമൂർത്തമായി ഇന്ത്യൻ ഭരണഘടനയിൽ കൂടി ഔദ്യോഗികമായി രൂപപ്പെടുത്തുന്നത്. ആ ആശയം ഇന്ന് വലിയ വെല്ലുവിളി നൽകുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്ത് നരേന്ദ്രമോദി നയിച്ച BJP ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായി ആസൂത്രിതമായി ആശയത്തെ ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ ഇലക്ഷന്റെ ലക്ഷ്യം ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ BJP ഭരണം അവസാനിപ്പിക്കണം, നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കണം, RSSന്റെ ഫിൻസി ട്രെയിൻ അവസാനിപ്പിക്കണം. അതാണ് ഈ ഇലക്ഷന്റെ പ്രധാനമായ ലക്ഷ്യം. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇന്ത്യൻ എന്ന ആശയത്തിന്റെ ഔപചാരികമായ എല്ലാം ഉൾക്കൊള്ളുന്ന ഡോക്ടർ അംബേദ്കർ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ കഴിയണം. ഇതാണ് എന്റെ അഭിപ്രായം. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വീണ്ടും വന്നാൽ ഡോക്ടർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടും, ഭരണഘടന അട്ടിമറിക്കപ്പെടും. അത് ജനാധിപത്യത്തിന്റെ അന്ത്യത്തിന് തുടക്കമായിരിക്കും. ആ ആപത്ത് ഒഴിവാക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ലോകത്ത് ഇതുപോലെ ഭരണഘടന ഒന്നുമില്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും മൗലികാവകാശങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്ത് സംരക്ഷിക്കപ്പെടാവുന്ന മൗലികാവകാശങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവർക്കും തുല്യത, നിയമത്തിന്റെ മുമ്പിൽ തുല്യത, സാമ്പത്തിക സമത്വം, എല്ലാവർക്കും നീതി, അത് സ്വാതന്ത്ര്യം, വ്യക്തിസ്വാതന്ത്ര്യം, ഓരോവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാജ്യചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി ഇത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. തിരുവനന്തപുരത്തുള്ള തത്സമയത്ത്